ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ തുടങ്ങിയ കമ്പനികൾ അരങ്ങ് വാഴുന്നിടത്തേക്ക് അരങ്ങ് തകർക്കാൻ എത്തുകയാണ് ആപ്പിൾ പേ. ആപ്പിൾ തങ്ങളുടെ പണമിടപാട് സേവനമായ ആപ്പിൾ പേ ഇന്ത്യയിൽ അവതരിപ്പിച്ചേക്കും എന്നാണ് പുതിയ സൂചന. ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ചർച്ചയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പദ്ധതിയുമായി ആപ്പിൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇന്ത്യൻ വിപണി പിടിച്ചടക്കാനുള്ള ശ്രമത്തിലാണ് ആപ്പിൾ ഇപ്പോൾ. ആപ്പിൾ പേ ഇന്ത്യയിലെത്തുന്നതോടെ യു പി ഐ സംവിധാനം വഴിയുള്ള പണമിടപാടുകൾ നടത്താൻ ആപ്പിൾ പേ ആപ്പ് ഉപയോഗിക്കാനാകും. ഇതുമായി ബന്ധപ്പെട്ട് ആപ്പിളോ എൻ പി സി ഐ ഒ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയിൽ വളരെയധികം സ്വീകാര്യത നേടിയ സംവിധാനമാണ് യു പി ഐ. രാജ്യത്തെ വലിയൊരു വിഭാഗം ആളുകളും ഡിജിറ്റൽ പണമിടപാടുകളിലേക്ക് നീങ്ങിയിട്ടുമുണ്ട്. 2022 മുതൽ 2023 വരെയുള്ള ഡിജിറ്റൽ പണമിടപാടുകളിൽ 75% യു പി ഐ വഴിയാണ്. ഇത് 2026-2027 ആകുമ്പോഴേക്കും പ്രതിദിനം 100 കോടി എന്ന നിലയിലേക്ക് ഉയരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ആപ്പിളിൻ്റെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളിലാണ് ആപ്പിൾ പേ പ്രവർത്തിക്കുക. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, പ്രീപെയ്ഡ് കാർഡ് എന്നിവയെല്ലാം ഇതുമായി ബന്ധിപ്പിക്കാം. അടുത്തിടെ യു എസിൽ പേലേറ്റർ സൗകര്യവും ആപ്പിൾ അവതരിപ്പിച്ചിരുന്നു. ഏഷ്യ പസഫിക് മേഖലയിലെ ചൈനയുൾപ്പെടെയുള്ള 10 രാജ്യങ്ങളടക്കം 77 രാജ്യങ്ങളിൽ ആപ്പിൾ പേ നിലവിൽ ലഭ്യമാണ്. പി ഒ എസ് യന്ത്രങ്ങൾക്കരികെ ഐഫോണോ ആപ്പിൾ വാച്ചോ ചേർത്ത് വെച്ച് പണമിടപാട് നടത്താവുന്ന NFC സാങ്കേതിക വിദ്യയും ആപ്പിൾ പേ പിന്തുണയ്ക്കും. ഇന്ത്യയിൽ ലഭ്യമായ പല ആൻഡ്രോയിഡ് ഫോണുകളിലും NFC ലഭ്യമല്ല. എങ്കിലും NFC അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റ് സൗകര്യം ജിപേ, പേടിഎം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. എന്നാൽ ചില ഫോണുകളിൽ മാത്രമേ അവ പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. നിലവിലുള്ള ഐഫോണുകളെല്ലാം അതിന് പ്രാപ്തവുമാണ്. അതുകൊണ്ട് തന്നെ ആപ്പിൾ പേ വന്നാൽ അതിന് ഉപഭോക്താക്കൾ കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.